നമസ്കാരം. കളമശ്ശേരിയിൽ സ്ഫോടനത്തിന് പിന്നിലെ ദുരൂഹതകൾ പൂർണ്ണമായി മാറുന്നില്ല. ബോംബ് നെടുമ്പാശ്ശേരി അത്താണിയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് നിർമ്മിച്ചത് എന്ന പ്രതി ഡൊമിനിക് മാറ്റിൻ്റെ മൊഴി ശരിവയ്ക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. റിമോട്ടുകളും ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ബാറ്ററി, വയറുകൾ എന്നിവയും പോലീസ് ഇവിടെ നിന്ന് കണ്ടെടുത്തു. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ മറ്റാരുടെയോ പങ്കുണ്ട് എന്നാണ് പോലീസ് സംശയം. മാർട്ടിനെയും കൂട്ടിയായിരുന്നു തെളിവെടുപ്പ്. സ്ഫോടനത്തിന് ശേഷം ഫ്ളാറ്റിൽ മടങ്ങിയെത്തി റിമോട്ടുകൾ ഇവിടെ സൂക്ഷിച്ച ശേഷമാണ് കൊരട്ടിയിലെ ഹോട്ടലിലേക്ക് പോയത് എന്ന് മാർട്ടിൻ വിശദീകരിച്ചു. ഈ തെളിവുകളുടെ ആധികാരികത പോലീസ് ഉറപ്പിക്കും. ബോംബ് നിർമ്മാണ വസ്തുക്കൾ സംഘടിപ്പിച്ചത് മുതൽ ബോംബ് ഉണ്ടാക്കിയതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതി വിശദമാക്കി. നിർമ്മാണത്തിൻ്റെ ചില ഘട്ടങ്ങൾ ചെയ്തും കാണിച്ചു. സ്ഫോടന ദിവസം രാവിലെ മുതൽ സ്റ്റേഷനിൽ കീഴടങ്ങും വരെ മാർട്ടിനൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്താണിയിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് സ്ഫോടനത്തിൽ മൂന്ന് പേർ മരിച്ച കാര്യം പോലീസ് മാർട്ടിനോട് സൂചിപ്പിച്ചത്. എന്നാൽ ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. സ്ഫോടനത്തിൽ ഒരു കുട്ടി മരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തലകുമ്പിട്ടുള്ള നിൽപ്പായിരുന്നു മറുപടി. 7 മണിക്കൂർ നേരത്തെ തെളിവെടുപ്പിനിടെ ഒരു ഭാവമാറ്റവും ഇയാൾക്കുണ്ടായിരുന്നില്ല. യാതൊരു കൂസലും ഡൊമിനിക് മാർട്ടിന് ഇല്ല. മാർട്ടിൻ്റെ ബൈക്കിലാണ് പെട്രോളും ഗുണ്ടുകളും ബാറ്ററികളും വെള്ളിയാഴ്ച ഫ്ളാറ്റിൽ കൊണ്ടുവന്നത്. ശനിയാഴ്ച ഫ്ളാറ്റിൽ തങ്ങി ബോംബുണ്ടാക്കി എന്നാണ് സൂചന. രാത്രിയോടെ തമ്മനത്തുള്ള വാടക വീട്ടിലേക്ക് മടങ്ങി. ഞായറാഴ്ച രാവിലെ വീണ്ടും ഫ്ളാറ്റിലെത്തിയാണ് സ്ഫോടനം നടത്താൻ ബോംബുകളുമെടുത്ത് കളമശ്ശേരിയിലേക്ക് പോയത്. ഇതെല്ലാം സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർട്ടിനിലേക്ക് മാത്രം അന്വേഷണം ചുരുങ്ങാനും സാധ്യതയേറെയാണ്. അത്താണിയിലെ ഫ്ളാറ്റിലെ പെയിൻറിംഗ് ജോലികൾ ഏർപ്പാട് ചെയ്യാൻ മാർട്ടിൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു. വാടക തുക കൂട്ടുന്നത് സംബന്ധിച്ചും ചിലരുമായി സംസാരിച്ചതായി പറയുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ മാർട്ടിൻ വന്നത് ബോംബ് നിർമ്മിക്കാനാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. അത്താണിയിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരാണ് 3 മുറികൾക്കുള്ളിൽ താമസിച്ചിരുന്നത്. ഇവർ ശനിയാഴ്ച ജോലി കഴിഞ്ഞാൽ വൈകിട്ട് നാട്ടിലേക്ക് പോകും. പിന്നീട് തിങ്കളാഴ്ച രാവിലെയാണ് എത്തുക. ഈ സന്ദർഭം മുതലാക്കിയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഫ്ളാറ്റിലെ മുകളിലെ മുറി ബോംബുണ്ടാക്കാൻ മാർട്ടിൻ ഉപയോഗപ്പെടുത്തിയത് എന്നാണ് സൂചന. അന്നത്തെ പ്രവർത്തികൾക്കെല്ലാമുള്ള തെളിവുകൾ മാർട്ടിൻ്റെ പക്കൽ നിന്ന് തന്നെ ലഭിച്ചു. ഫോൺ കോൾ വിവരങ്ങളും ഡിജിറ്റൽ ഇടപെടലുകളും മാർട്ടിൻ്റെ മൊഴി ശരിവയ്ക്കുന്നതാണ്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ബോംബ് നിർവീര്യമാക്കൽ യൂണിറ്റും പരിശോധനയിൽ പങ്കെടുത്തു. ഇതിനിടെ മറ്റൊരാൾക്ക് കേസിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ബോംബുണ്ടാക്കാനുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഡൊമിനിക് മാർട്ടിൻ വാങ്ങിയത് കുട്ടികൾക്ക് കളിപ്പാട്ടം നിർമ്മിക്കാനാണെന്ന് കള്ളം പറഞ്ഞാണ്. എറണാകുളം പള്ളിമുക്കിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് സമീപത്തെ ഇലക്ട്രോണിക്സ് കടകളിൽ നിന്നാണ് 4 റിമോട്ടുകളും വയറുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയത്. സംശയം തോന്നാതിരിക്കാൻ 2-3 കടകളിൽ നിന്നായിട്ടാണ് ഇവ വാങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ ആവശ്യമായ സാമഗ്രികളെല്ലാം വാങ്ങി ഫ്ളാറ്റിലെത്തി. പിന്നീട് തൃപ്പൂണിത്തുറയിലെ കടയിൽ നിന്ന് ഗുണ്ടും വിവിധ പമ്പുകളിൽ നിന്നായി പെട്രോളും വാങ്ങി. പകൽ മുഴുവൻ അവിടെ തങ്ങി ബോംബ് നിർമ്മിച്ചു എന്നാണ് പോലീസ് കരുതുന്നത്. ശനിയാഴ്ചയും ഇയാൾ ഫ്ളാറ്റിലെത്തിയിരുന്നു. എന്നാൽ അധികം സമയം അവിടെ നിന്നില്ല. ഞായറാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങി ഡൊമിനിക് അത്താണിയിലെ ഫ്ളാറ്റിലെത്തി തയ്യാറാക്കി വെച്ച ബോംബുകളുമെടുത്ത് കൺവെൻഷൻ ഹാളിലേക്ക് പോയി. അവിടെ സ്ഫോടനത്തിന് ശേഷം മടങ്ങി ഫ്ളാറ്റിലെത്തിയ കയ്യിൽ ബാക്കിയായ വസ്തുക്കളും സ്ഫോടനത്തിന് ഉപയോഗിച്ച 2 റിമോട്ടുകളും ഇവിടെ വച്ച ശേഷമായിരുന്നു ലോഡ്ജിലെത്തി മുറിയെടുത്തതും ഫേസ്ബുക്ക് ലൈവ് ഇട്ട ശേഷം കൊടകര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതും. കഴിഞ്ഞ ദിവസം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാമെന്നാണ് പോലീസ് കരുതിയത്. എങ്കിലും ഫ്ളാറ്റിലെ തെളിവെടുപ്പ് നീണ്ടതിനാൽ ഇന്നും തുടരും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പടക്കക്കട, ഇലക്ട്രോണിക്സ് കടകൾ, പെട്രോൾ പമ്പുകൾ, ലോഡ്ജ്, കൊടകര പോലീസ് സ്റ്റേഷൻ, കൺവെൻഷൻ ഹാൾ, വിവിധ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. കുറ്റകൃത്യങ്ങൾ നടത്താനായി ഇയാൾ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ ഇപ്പോൾ കൊടകര പോലീസ് സ്റ്റേഷനിലാണ്.